ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയെന്നത് ഏതൊരാളുടെയും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരിക്കും സ്വാദിഷ്ടമായ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയാൽ പിന്നെ നിയന്ത്രിക്കാനാകില്ല എന്നാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വായിൽ വെച്ചിട്ടും കഴിക്കാനാകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ ഓക്കാനം വരുന്ന അവസ്ഥ വരാറുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവ ചില രോഗലക്ഷണങ്ങളാണ് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളും നമ്മുടെ ശരീരം നേരിടാറുണ്ട് അടുത്തിടെ ഷവർമ്മ കഴിച്ചതുകൊണ്ട് ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരാൾ മരിച്ചത് നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിൽ വായിച്ചറിഞ്ഞതാണ് ചിലപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടാകും ചിലത് കൂടുതൽ പാകം ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് ബാധിക്കും ഇനി വേറെയും കാരണം കൊണ്ട് ഛർദ്ദി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ചില ഭക്ഷണങ്ങളോടുള്ള അലർജിയാണ് ഇതിന്റെ പ്രധാന കാരണം ചിലപ്പോൾ ദഹന പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകും വയർ ഗ്യാസ് നിറഞ്ഞ് വീർത്തത് കൊണ്ടും സംഭവിക്കാം പക്ഷെ ഇതിന് ഗുരുതരമായൊരു വശം കൂടിയുണ്ട് നിങ്ങൾക്ക് ഫുഡ് സെൻസിറ്റീവ് എന്ന രോഗം വന്നതാകാം സെലിയാക് രോഗമെന്നും ഇത് അറിയപ്പെടാറുണ്ട് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ സംഭവിക്കുന്നതാണിത് ഗ്ലൂട്ടൻ എന്നത് ഗോതമ്പിലും ബാർലിയിലുമൊക്കെ കാണുന്ന ഒരുതരം പ്രോട്ടീനാണ് ഈ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് പ്രതികരിക്കും ഭക്ഷ്യ അലർജി ഉണ്ട് എന്ന് കണ്ടെത്താൻ എളുപ്പമാണ് ശ്വാസ തടസ്സങ്ങൾ തൊണ്ടയ്ക്ക് ചില പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പ്രകടമാകും ഇതെല്ലാം നിങ്ങൾക്ക് പറ്റാത്ത ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും കാണാൻ സാധിക്കുക അനാഫൈലാക്സിസ് എന്ന അലർജി പ്രക്രിയയിലേക്ക് ഇത് നയിക്കും അനാഫൈലാക്സിസ് എന്ന അലർജി പ്രക്രിയയിലേക്ക് ഇത് നയിക്കും ശരിക്കും ജീവന് തന്നെ അപകടമാകുന്ന കാര്യമാണിത് ഭക്ഷണം കഴിച്ച രണ്ടു മണിക്കൂറിനുള്ളിൽ ഇത് പ്രകടമാകും ഭക്ഷണത്തോടുള്ള അസഹിഷ്ണുതയാണ് അടുത്ത കാര്യം ഇത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതല്ല അതുപോലെ അപകടകാരിയുമല്ല വയറുവേദന ശരീരത്തിലെ അടയാളങ്ങൾ എന്നിവയെല്ലാം ഈ അലർജിയെ തുടർന്ന് പ്രകടമാകും പതിയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ പുറത്തു കാണുക ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും ഫുഡ് സെൻസിറ്റിവിറ്റി മറ്റൊരു ഘടകമാണ് ചില ഭക്ഷണങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്ന പ്രക്രിയയാണ് ഇതും അപകടകാരിയല്ല കടുത്ത തലവേദന ഗ്യാസ് പ്രശ്നങ്ങൾ വയറുവേദന എന്നിവയെല്ലാം ഇതിന്റെ രോഗലക്ഷണമാണ് ഇവ പ്രകടമായി കാണണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും പലർക്കും ഈ രോഗം എന്താണ് എന്ന് ജീവിതകാലം മുഴുവൻ എടുത്താലും കണ്ടെത്താൻ സാധിക്കും സെലിയാക് രോഗമാണ് മറ്റൊരു ഭക്ഷ്യ രോഗം ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് ഈ രോഗവും വരുന്നത് ചെറുകിടലിന് സമീപത്തായുള്ള ലൈനിന് ഇത് തകരാറുണ്ടാക്കും ഇതിലൂടെ പോഷകങ്ങൾ ശരീരത്തിലേക്ക് വരുന്നത് തടയും ഭാരക്കുറവ് അനീമിയ അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഇതേ തുടർന്നുണ്ടാകും ഇതിന് ചികിത്സയില്ല ഗ്ലൂട്ടൻ ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ് പ്രധാന മാർഗം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം